കഴിഞ്ഞ രണ്ട് വർഷമായി കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരെ സംബന്ധിച്ച് അവർ നെട്ടോട്ടത്തിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു. എന്തെന്നാൽ അവരുടെ ബസ് എവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു എന്ന് കണ്ടെത്താൻ തന്നെ. നിൽക്കാൻ സൗകര്യമില്ല, ഇരിക്കാൻ സൗകര്യമില്ല. സ്ത്രീകളും കുട്ടികളൊക്കെ വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ നമ്മളെ വയനാട് റൂട്ടിലേക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ബസ് കണ്ടുപിടിക്കാതെ തന്നെ ഓടി നടക്കണം. കഴിഞ്ഞിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഈ വെയിലത്ത് കാത്തുക്കണം. ഇതിൽ കയറും, ഒന്ന് കയറുമ്പോൾ അവർ പറയും ഇത് അവിടെ നിർത്തില്ല. അച്ഛൻ കണ്ടില്ല നിങ്ങൾ ഇവിടുത്തെ സ്ഥിതി. ഓടുക, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കണം. അതന്നെ മെയിനായിട്ടുള്ള പ്രശ്നം. പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളില്ല. ബസ് എവിടെ ആയിരിക്കും എന്നുള്ളൊരു ധാരണ ചെറിയൊരു പ്രശ്നം. പിന്നെ അങ്ങോട്ടും ഓടി നടക്കണം. കറക്റ്റ് നേരത്തെ വന്ന് നിൽക്കില്ല. പോകാൻ നേരത്തെ വരുള്ളൂ വണ്ടി. ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടുന്ന് ബസ് പോവാം. കാണാൻ കഴിയില്ല. ചില ടൈം സ്ഥലം കുറവാണ്. അതന്നെ കാര്യം. സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിലെത്തി വിവരങ്ങൾ തിരക്കിയാൽ മറുപടി മൗനമാണ് പോലും. ഇൻഫർമേഷനിലാണെന്ന് ചെല്ലും വരെയൊക്കെ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അറിയാൻ എന്തൊക്കെയാണ് ഷെഡ്യൂളൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഇവിടെ ചോദിക്കാനാണെങ്കിൽ അവിടെ പോയി ചോദിച്ചാൽ ആളുണ്ടാവില്ല. ഇതൊക്കെ തന്നെ ഡ്രൈവർമാരും കണ്ടക്ടർമാരുമാണ് കൂടുതൽ യാതന അനുഭവിക്കുന്നത്. വണ്ടിയിലാണ് കിടക്കുന്ന എല്ലാവരും. രാത്രിയാണ്. വേറെ സൗകര്യം ടോയ്ലറ്റ് ടോയ്ലറ്റ് ഒന്നുമില്ല. കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്നിട്ടാണ് സ്റ്റേ ചെയ്യുന്ന വണ്ടി. രാവിലെ എടുക്കുന്ന വണ്ടിയൊക്കെ ഇവിടെ കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്നിട്ടാണ് വലിയ അക്കലും തല ഇവിടെ കിടക്കും. ഞങ്ങൾ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ വണ്ടി ഇടാൻ സ്ഥലമല്ല ഒന്നാമത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഓപ്പൺ ആയി കിട്ടും. ടോയ്ലറ്റും അക്കോമഡേഷനൊക്കെ വളരെ മോശമാണ്. അത് അവിടെ പൊതു സ്ഥലത്ത് പോകണം. അവിടെ പോയിട്ട് ചിലപ്പോൾ അവിടെ വേലി കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് ഓടിച്ചുവിടും. അവിടെ എവിടെയെങ്കിലും പോയിട്ട് കാര്യം സാധിച്ചിട്ട് ഞാൻ പോവാം. ഇവിടെ ഇപ്പം നമുക്കിപ്പോൾ ഇത്ര ഇട തന്നായിരുന്നു. നിൻ്റെ ഇട കിട്ടും. നിൻ്റെ അകത്ത് ഒന്നാമത് എപ്പോഴും പോക്ക. അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്ന് സ്റ്റേ ചെയ്യുന്ന പോലെ തന്നെ എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കി ഇട്ട ചെയ്ത് കിടക്കണം. അതേ പറ്റുള്ളൂ. പുതിയ ബസ് ടെർമിനൽ പണി പൂർത്തിയാക്കിയെങ്കിലും സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് യാത്രക്കാരെയും KSRTC ജീവനക്കാരെയും അധികൃതർ നരകിപ്പിക്കുന്നത്. ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രിയുടെ ഡേറ്റ് കിട്ടാത്തതെന്നല്ല പറയുന്നത്. എന്നറിയില്ല. ഏകദേശം പണിയെല്ലാം കഴിഞ്ഞതാണ്. അപ്പോൾ കഴിഞ്ഞ മാർച്ചിൽ തുറക്കും പറഞ്ഞാൽ. ഇന്നിപ്പം ഏപ്രിൽ ആദ്യം തുറക്കും. തന്നെ ഏപ്രിലും കഴിഞ്ഞില്ലേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടുപോയെന്നുള്ള. ക്യാമറമാൻ രാമേന്ദ്രൻ നായർക്കൊപ്പം ബിജു നെയ്യാർ, ജീവൻ ന്യൂസ്.